കഴിഞ്ഞ ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന് ഒരു വിവരം വാർത്ത പുറത്തു വന്നത്. അത് മറ്റാരുമല്ല ബിൽ ഗേറ്റ്സ് തന്റെ ആ നഷ്ടപ്പെട്ടു പോയ ലോകത്തിലെ പ്രഥമ ഗണനീയനായ സമ്പന്നൻ എന്ന സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആ ഒരു അവസരത്തിൽ അദ്ദേഹം പ്രസ്താവിച്ച ഒരു വാക്കിന് അങ്ങേയറ്റം പ്രസക്തിയുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരും വർഷങ്ങളിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് ലോക കോടീശ്വരനും മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനുമായ ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം പലരും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ടങ്ങ് പാതാളത്തിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന ഒരു അവസരത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യം ലോകത്തിൽ ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ മനസ്സിലാക്കണം, കാശ് കണ്ട് നല്ല പരിചയമുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. സമ്പദ് വ്യവസ്ഥയുടെ കുതിച്ചുചാട്ടം പട്ടിണി ഇല്ലാതാക്കാനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സർക്കാരിനെ സഹായിക്കുമെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ഇപ്പോൾ എവിടെ പോയി ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ചില വലിയ സാമ്പത്തിക വിദഗ്ധർ? നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനെ കണ്ണുമടച്ച് നഖശിഖാന്തം എതിർക്കുന്ന ഇടത് വലത് ബുദ്ധിജീവികളും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ ഇത് കേട്ട് ചെവിക്കകത്ത് പഞ്ഞി വെക്കരുതെന്നാണ് പറയാനുള്ളത്. രാജ്യത്ത് നടപ്പിലാക്കിയ ആധാർ പദ്ധതിയെയും ബിൽ ഗേറ്റ്സ് അത്യധികമായി അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ബിൽ ഗേറ്റ്സിന്റെ ഇത്തരം ഒരു നിരീക്ഷണമെന്ന് ചില മാമാ മാധ്യമങ്ങൾ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വരും വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കുമെന്ന്, മികച്ച സാമ്പത്തിക സേവനങ്ങളും നൂതന ആശയങ്ങളും കണ്ടെത്തുന്ന പ്രധാന കേന്ദ്രമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചു പറയുന്നു. ആധാർ തിരിച്ചറിയൽ സംവിധാനവും UPI സംവിധാനവും മറ്റു രാജ്യങ്ങൾക്കും അനുകരിക്കാമെന്ന പാഠമാണെന്ന് ബിൽ ഗേറ്റ്സ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇടത് വലത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ വാർത്ത കണ്ട് പത്രം കീറിക്കളയുകയോ ടിവി ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചെവിക്കകത്ത് പഞ്ഞു വെക്കുകയോ ചെയ്യരുത്. സ്വന്തം ഉടമസ്ഥതയിലുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായി ബിൽ ഗേറ്റ്സ് 3 ദിവസത്തെ സന്ദർശനത്തിന് ഇപ്പോൾ ഇവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. ആധാർ പദ്ധതിയെ നേരത്തെയും നിരവധി തവണ ബിൽ ഗേറ്റ്സ് എന്ന ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി പ്രശംസിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വരും വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഏതാണ്ട് ഇടത് വലത് സ്പോൺസേർഡ് ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും ധനതത്ര ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.